അപ്പോ രാവിലെ തന്നെ നിന്ന് വരാൻ കാരണം നമ്മുടെ കല്യാണപ്രായം എത്താത്ത നമ്മുടെ ദിൽഷ ആന്റി രണ്ടാമതും ലൈവിൽ വന്നിരിക്കുകയാണ്. സ്വന്തം ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാന്നറിയാം, ഫ്രണ്ട് എന്ന് പറയുന്നു, 7-8 കൊല്ലമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് സൂരജ്. സൂരജ് ചെയ്തതൊക്കെ കല്യാണപ്രായം തികയാത്ത, ഒരുപാട് ടൈം എടുക്കുന്ന നമ്മുടെ ദിൽഷ ചേച്ചി പറയുവാണ്, സൂരജ് ചെയ്തതൊക്കെ തെറ്റാണ്, ഞാനതിനെ ന്യായീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ലൈവിൽ സ്വന്തം ഫ്രണ്ടിനെ സേവ് ചെയ്യാൻ വേണ്ടി രാവിലെ എന്നെ എഴുന്നള്ളിയിട്ടുണ്ട്. എനിക്ക് ദിൽഷയോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ദിൽഷ നീ ഇനി എത്ര അലക്കി വെളുപ്പിച്ചാലും, ഞാൻ അങ്ങോട്ട് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം, നീ ഇനി എത്ര അലക്കി വെളുപ്പിച്ചാലും നീ പറഞ്ഞ കുറെ വേർഡ്സ്, അഹങ്കാരത്തോടുകൂടി പറഞ്ഞ വേർഡ്സ് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിനക്ക് നിന്റെ കാര്യം മാത്രം, സ്വന്തം കാര്യം ചിന്താപാത് എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിന്റെ ആ ഫസ്റ്റ് ലൈവോട് കൂടിയിട്ടുള്ള കാര്യത്തിൽ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇനി കൂടുതൽ അലക്കി വെളുപ്പിക്കാൻ നിൽക്കരുത് പ്ലീസ്. പറ്റുമെങ്കിൽ ഒതുങ്ങി സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് മാറി നിൽക്ക്, മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമത്, ഒരുപാട് ചാനലില് പറയുന്നുണ്ടായിരുന്നു, ചാനലില് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ്, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയുടെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ആക്രമണം ഉണ്ടായത് ദീക്ഷയ്ക്കാണെന്ന്. അത് ദീക്ഷ തന്നെ വരുത്തി വെക്കുന്നതാണ്, മനസ്സിലായില്ലേ? ദീക്ഷ മിണ്ടാതെ ഒരു ഭാഗത്ത് ഇരുന്നു കഴിഞ്ഞാൽ അത് പകൽ പോലെ സത്യമാണ്. റോബിന്റെ ഓട്ടുകൊണ്ടാണ് ദീക്ഷ ജയിച്ചത് എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. അത് അംഗീകരിക്കാനുള്ള മനസ്സ് ദീക്ഷയ്ക്ക് ഇപ്പോഴും ഇല്ല. ദീക്ഷയുടെ വിചാരം, ഞാൻ എന്തോ വലിയ എന്തോ മലമറിക്കുന്ന ഈ മലയെടുത്ത് ആ മല അപ്പുറത്തേക്ക് കൊണ്ടുവച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു വിന്നറാകാൻ കിട്ടിയത്, ഞാനാണ് ഇതിന്റെ എല്ലാ കാര്യം എന്നുള്ളത് മാറ്റിവെച്ച് ഇത് കിട്ടാനുള്ള കാരണം ഇത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിന്നാൽ ഈ പലവരുടെയും അറ്റാക്കിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും, സത്യമായിട്ട്. പിന്നെ ഒരു കാര്യം മാറ്റി പറയാം. ഒരു കാര്യം, നമ്മൾ പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുക എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് കരുതി ഇന്നലെ പറഞ്ഞ ഉടനെ തന്നെ ഇന്നൊക്കെ അത് തിരുത്തി പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു സമയം വേണ്ട. ഇതാണ് ദീക്ഷയ്ക്ക് പറ്റുന്ന ഒരു വല്ലാത്തൊരു ദുരന്തം. ഒരു കാര്യം ആലോചിച്ച് കാള പെറ്റു എന്ന് പറയുമ്പോഴേക്കും കയറെടുക്കരുത്. 50 ലക്ഷം രൂപ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്ക, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇങ്ങോട്ട് അയക്കുക, എനിക്കിതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടുകൂടി പറയുന്ന ദീക്ഷയെ നിന്നെ ആൾക്കാരെ എങ്ങനെ അറ്റാക്ക് ചെയ്യാതിരിക്കുക? നിന്നെ അറ്റാക്ക് ചെയ്യേണ്ടത് നീ തന്നെ വരുത്തി വെക്കുന്ന വിനയാണ്. നീ മിണ്ടാതിരുന്ന് നോക്കുക, ഒരു കാര്യം ഒരു കുഴപ്പമില്ല. നിനക്ക് ചിലപ്പോൾ 50 ലക്ഷം പുല്ലാണ് എന്നുള്ള രീതിയിലായിരിക്കും നീ പറഞ്ഞിട്ടുണ്ടാവുക, എന്ത് ഇങ്ങോട്ട് കൊണ്ട അക്കൗണ്ട് നമ്പർ ഞാനങ്ങ് ഇട്ടുതരാം. പക്ഷേ 50 ലക്ഷത്തിന്റെ വാല്യൂ വളരെ വലുതാണ്. നീ അത്രയും 100 ദിവസം നിന്നിട്ട് കിട്ടിയ പൈസയാണെന്നുള്ള ബോധം നിനക്കില്ലാതെ വെട്ടി തുറന്ന് നീ എനിക്കിത് പുല്ലാണ് ഇങ്ങോട്ട് അയച്ചത്, ഞാൻ അങ്ങ് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഇച്ചിരി നാണവുമാനും ഉളുപ്പുള്ള ദിൽഷ ചേച്ചി, കല്യാണപ്രായം എത്താത്ത ദിൽഷ ചേച്ചി അതൊന്ന് ഇട്ടുകൊടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ പറഞ്ഞ വാക്കിനൊരു വ്യവസ്ഥ ഉണ്ടാവണം. അതില്ലെങ്കിൽ പിന്നെ മിണ്ടരുത്, സോഷ്യൽ മീഡിയ ഓടിക്കും, 1000-10000 വഴി കണ്ട ഓടിക്കും. ഇനി നീ നിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടാണ്ടല്ലോ നിർത്തിപ്പൊരിക്കും ഞാൻ ഉള്ള കാര്യം പറയാം. പിന്നെ നിന്റെ മറ്റവൻ വട്ടാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ ഒരു വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ ക്ഷമിക്കുകയൊന്നുമില്ല. ചെയ്തത് തെറ്റ് തെറ്റന്നെയാണെന്നുള്ള അവൻ വന്ന് സോറി പറയട്ടെ, അവന് വേണ്ടി നീ കാലി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കേട്ടല്ലോ നീ, അവളുടെ ഒരു രാവിലെ തന്നെ എണീച്ചിട്ട് നീ നിന്റെ വിചാരം എന്തുവാ അല്ലെ? നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്, അവളെ എത്ര മോങ്ങി വരുന്ന ഒരു വീഡിയോ ആണെങ്കിലും ഒരു കുറ്റി ലിപ്സ്റ്റിക്കും ഒരു ലോഡ് പുട്ടിയിട്ടിട്ട് അവള് വരത്തുള്ളൂ. ഞാനൊക്കെ സങ്കടപ്പെട്ടിട്ട് വരുന്ന എന്റെ സങ്കടപ്പെട്ട ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. ഞാൻ കരഞ്ഞുകൊണ്ട് വന്ന് വീഡിയോ കണ്ടാണ് അവിടെ എവിടെയാണ് ഒരു ലോഡ്
പുട്ടിയോ ഉരലോടെ ലിപ്സ്റ്റിക് ഇട്ടത് നിങ്ങളൊന്ന് കാണിക്കും. നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞിട്ട് ലൈവിൽ വരുമ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാനുള്ള ഓർമ്മയുണ്ടാവില്ല. അത് ചെയ്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് വലിയ എന്താ മറ്റുള്ളവരെന്നെ ചിന്തിക്കും, ഇതെന്തുവാടാ ഒരുലോട് ലിപ്സ്റ്റിക് ഇട്ടിട്ടാണോ വന്നിട്ട് മോങ്ങാൻ നിൽക്കുന്നതാണ്. പക്ഷെ ദിൽഷയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ആ കരയുന്ന സമയത്തും അവൾ ആ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം വളരെ സങ്കടത്തോട് കൂടിയിട്ടുള്ള ദിൽഷ വരുന്നത് എന്ന്. അപ്പൊ ദിൽഷയോട് ഒരു കാര്യം പറയാനുള്ളത്, സോഷ്യൽ മീഡിയയുടെ അറ്റാക്ക് എനിക്ക് വരുന്നു എന്ന് നീ തന്നെ പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുകയാണെങ്കിൽ അതിന് നീ തന്നെയാണ് വിന വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പുന്നാരമുത്തെ കല്യാണപ്രായത്താത്ത ഒരുപാട് വർഷങ്ങളോളം ആലോചിക്കുന്നു, ഇതൊക്കെ വലിയ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, അപ്പൊ നീ ഇതൊക്കെ ആലോചിച്ച് ചെയ്യണമായിരുന്നു. കാരണം ഇന്നലെ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞു 50 ലക്ഷം രൂപ ഞാൻ തിരിച്ചു കൊടുക്കാന്ന് പറയുന്നു, ഇന്ന് വന്നിട്ട് പറയുന്നു ഞാന് അത് ചുമ്മാ അത് അങ്ങനെ അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണെന്ന് പറയുന്നു. അപ്പോ കല്യാണപ്രായത്തിനൊക്കെ ഒരുപാട് ടൈം ആലോചിച്ച് ഇതൊക്കെ നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമല്ലേ എന്ന് നീ ചോദിക്കുന്ന നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത്, എടുത്തു ചാടി 50 ലക്ഷം രൂപ കൊടുക്കാന്ന് ഒരു ഫ്ലോയിൽ പറയുമ്പോ ഇതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ദിൽഷ എന്താണ് ചേച്ചി ഒന്ന് ചെയ്തൂടെ, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്, സീരിയസ്ലി ചോദിക്കണം. ഇതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ടതല്ലേ, കല്യാണപ്രായം അല്ല കല്യാണ കാര്യം മാത്രമാണ് ആലോചിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ വാവിട്ട വാക്കും കൈവിട്ട ആയുധം തിരിച്ചു കിട്ടത്തില്ല. അതൊക്കെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യണം, ഇനിയെങ്കിലും ചെയ്യുക. പിന്നെ സ്വന്തം ഫ്രണ്ട് എന്ത് സൂരജ് ആ മാങ്ങാത്തലേനോട് പറഞ്ഞേക്ക് ഇതുപോലെ വാവിട്ട വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരൻ്റെ നല്ല കിണ്ണു കിട്ടുന്നത് കേട്ടല്ലോ, അവന് വേണ്ടി നീ റിക്വസ്റ്റ് ചെയ്യാൻ വരരുത്, മനസ്സിലായോ? പിന്നെ ഇപ്പോഴും ഞാൻ പറയണു, എപ്പോഴും ഞാൻ പറയണു, ഞാനല്ല ഈ ലൈവ് കാണുന്ന എന്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും പറയുന്ന ഒരേ ഒരു വാക്കാണ്, നിനക്ക് കിട്ടിയ ട്രോഫി, നിനക്ക് കിട്ടിയ അംഗീകാരം അത് റോബിൻ രാധാകൃഷ്ണന്റെ ഔദാര്യം മാത്രമാണ്. അവരുടെ ഫാൻസ് വോട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് നീ ജയിച്ച്. നീ തോറ്റ് തുന്നമ്പാടി ബിഗ് ബോസ് എന്ന് ഇറങ്ങി വന്നാണെങ്കിൽ ഈ അഹങ്കാരം ഒന്നും നിനക്കുണ്ടാവില്ല. ഇപ്പോഴും എന്റെ ഫ്രണ്ടാണ്, എന്റെ ബ്രദറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രണ്ടു പേരുടെ പിന്നാലെ നീ പട്ടി പോകുന്ന പോലെ പോകുമായിരുന്നു. പക്ഷെ നീ ജയിച്ചത് കൊണ്ട് നിന്റെ അഹങ്കാരം ആയി, അതെനിക്ക് മനസ്സിലാവുമായിരുന്നു. നിന്റെ വർത്തമാനത്തിൽ എനിക്ക് മനസ്സിലായി സത്യമായിട്ട് നീ ജയിക്കല്ലേ എന്ന് 1000 തവണ പ്രാർത്ഥിച്ചവളാ ഞാൻ. പക്ഷെ എന്നാ ചെയ്യാന്, ആ റോബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നിന്നിൽ കുറച്ച് ഇഷ്ടമുണ്ടായത് കൊണ്ട് സിൻസിയറായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നീ ജയിച്ചു പോയി. സത്യമായിട്ട് നീ തോറ്റതായിരുന്നെങ്കിൽ സത്യമായിട്ടുണ്ടല്ലോ നിന്റെ അഹങ്കാരം ഒന്ന് പത്തി മടക്കിയേനെ. പണ്ടാറടങ്ങാനായിട്ട് നീ ഇനി എങ്കിലും നിന്നെ തട്ടി മറ്റൊരു കളിക്കാതിരിക്കാൻ നീ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാതെ വാ മൂടിയിട്ട് എവിടെങ്കിലും ഓടിപ്പോ. ദാറ്റ് ഫുൾ